ഇൻഡോദാസ് ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളെ എന്നെ പോലത്തെ കുട്ടികൾക്ക് അമ്മമാരെ സന്തോഷിപ്പിക്കാനുള്ള ടിപ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓണമൊക്കെ വരാ വന്നല്ലോ, അപ്പം നിങ്ങൾക്ക് അമ്മമാരെ സഹായിക്കാനുള്ള ടിപ്പാണിത്. അപ്പം നിങ്ങൾ അമ്മമാർ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പായസം ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ കണ്ടത്. സേമിയ പായസം നിങ്ങൾക്ക് അമ്മമാരെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അമ്മമാരെ സഹായിച്ചാകും, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ക്രെഡിറ്റ്സ് കിട്ടും. അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊടുത്ത് വന്ന ബെല്ലേക്ക് അമർത്തിയാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആ വരും. ഞാൻ കിച്ചണിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. നമ്മളിവിടെ പാലെടുത്തിട്ടുണ്ട്, ഒരു കവറാണ് എടുത്തിട്ടുള്ളത്, 500 ml. പിന്നെ പഞ്ചസാര 1 ബൗൾ. പിന്നെ ഇത് ഏലക്ക പൊടിച്ചെടുത്തേണ്. ഏലക്ക പൊടിയാത്തോണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിപ്പിച്ചു. പിന്നെ നെയ്, പിന്നെ കാഷ്യൂനട്ട്, മുന്തിരിങ്ങ. നമ്മളിവിടെ ഏലക്ക ഇതിലിട്ട് പൊടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മളെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് സേമിയ. അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നെയ്യ് എടുക്കണം. എന്നിട്ട് 4 ടീസ്പൂൺ നമുക്ക് ഇടണം. 4 ടീസ്പൂൺ മാത്രമേ ഇടാവോ. നമ്മൾ നെയ്യ് പൊട്ടിച്ചിട്ടുണ്ട്. 4 ടീസ്പൂൺ വെച്ച് ഫസ്റ്റ് നിങ്ങൾ നനഞ്ഞ പാത്രമാണെങ്കിൽ ഒന്ന് ചൂടാക്കണം. കുട്ടികൾ സൂക്ഷിച്ച് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി, അത് ലോ ഫ്ലെയിം വെച്ച് ചെറുതായിട്ട് 3 ടീസ്പൂൺ ആയി. 4 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് പൊടിക്കാം. നീളത്തിലുള്ള സേമിയാണെങ്കിൽ നിങ്ങൾ ഇത് കട്ട് ചെയ്താക്കണം. ഞാൻ പൊട്ടിച്ച് കാണിച്ചു. അല്ലാത്തതുണ്ട്, റോസ്റ്റ് ആയിട്ടുള്ളതൊക്കെ. 1 ടീസ്പൂൺ ഒഴിച്ച തേനില്ല, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം. 6-7 ടീസ്പൂൺ ഒക്കെ ഒഴിക്കാം. 1 ടീസ്പൂണും കൂടെ ഒഴിക്കാം ഗൈസ്. 7 ടീസ്പൂൺ ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ സേമിയ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇതേപോലത്തെ പാക്കറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പോലെ പകുതി എടുക്കണം. ഫസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ ഇങ്ങനെ പൊടിക്കണം. ഇത് റോസ്റ്റ് ആയതൊക്കെ കിട്ടാറുണ്ട് സേമി. നമ്മളിവിടെ റോസ്റ്റ് ചെയ്യണം, റോസ്റ്റ് ചെയ്യാനാണ് പൊടിക്കുന്നത്. നമുക്കിതെല്ലാം പൊടിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ സേമി നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. അല്ല, അതിന് മുമ്പേ വലിപ്പം കാണിച്ചു. ഇത്രയൊക്കെ വരാവോ ഇതാ മാക്സിമം. പിന്നെ നമുക്കിത് ഇടാം. പൊട്ടിത്തെറിക്കാമെന്ന് ഇടാം. സൂക്ഷിച്ച് ചെയ്യണം. അത്ര പ്രശ്നമില്ല, എന്തായാലും നിങ്ങൾ സൂക്ഷിച്ച് ചെയ്താൽ മതി. നിങ്ങൾ നമ്മൾ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പകുതി എടുത്തു. നിങ്ങൾ ഇതേപോലത്തെ പാത്രത്തിൽ വെച്ചാൽ അത് പൊടിക്കാവോ. നമ്മൾ നേരത്തെ ഒരു പ്ലേറ്റിലെടുത്ത് പൊടിച്ചപ്പോൾ അതെല്ലായിടത്തും ആയി. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് തവി എടുത്തിട്ട് വരാം. നോൺ സ്റ്റിക്ക് തവി എടുത്ത് ഇതൊന്ന് വരട്ടാം. ഒരു റെഡ്, ഒരു ഇത്തിരി ഒരു ഓറഞ്ച് കളറൊക്കെ ആകുമ്പോൾ നമുക്ക്. ഓറഞ്ച് അല്ല, ഒരു വെള്ള. അതേപോലെ കളറൊക്കെ ആകുമ്പോൾ വെള്ളമല്ല ഗൈസ്, ഓറഞ്ച് ഇത്തിരി ഒക്കെ ആകുമ്പോൾ അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇതേപോലത്തെ ഒരു കളറായി വരുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ ആവാറായി, കുറച്ചും കൂടെ ആവാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ സേമിയ എടുക്കുന്ന അനുസരിച്ച് ഗീ നെയ്യ് ചേർക്കാവുന്നതാണ്. നമ്മൾ സേമിയ നെയ്യ് എടുത്തത് കുറച്ചും കൂടെ ചേർത്തു. അപ്പോൾ നമ്മൾ 7 ടീസ്പൂണല്ലേ എടുത്ത, അതിൻ്റെ കൂടെ ഒരു 3 ടീസ്പൂണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇത് നമ്മളെ കളറൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് വേറെ പാത്രത്തിലാക്കാം. നമുക്ക് നമ്മൾ നേരത്തെ സേമിയ വരട്ടിയ പാത്രത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ഇത്തിരി നെയ്യ് ഇടണം. നെയ്യ് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഗൈസ് നമ്മൾ 4 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിങ്ങ ഇടാം. മുന്തിരിങ്ങ ഫസ്റ്റ് കാഷ്യൂനട്ട് ഇടാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് 10 കാഷ്യൂനട്ട് ഇടാം. നമുക്ക് വഴറ്റി കൊടുക്കാം. ഗൈസ് നമുക്കിത് ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വഴട്ടാം. ഫ്രണ്ട്സ്,
ഫ്രണ്ട്സ് നമ്മുടെ കാഷ്യൂനട്ട് ഇതേപോലത്തെ ഒരു കളറാവണം. ഇനി നമുക്ക് അത് ഇതേ പാത്രത്തിൽ തന്നെ നമുക്കിനി മുന്തിരിങ്ങ ഇടാം. ഗൈസ് നമ്മൾ അതേ നെയ്യിൽ തന്നെ നമുക്ക് നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ ഇടാം 10 എണ്ണം. നിങ്ങൾക്ക് കാഷ്യൂനട്ടും ഉണക്ക മുന്തിരിങ്ങയും നിങ്ങൾക്ക് എത്രണ്ണം ആവശ്യമുണ്ട് അത്ര ഇടാം. നമ്മൾ 10 എണ്ണം ഇടുന്നുള്ളൂ. ഗൈസ് നമ്മൾ മുന്തിരിങ്ങ ഇടുന്നു. ഒന്ന് പൊന്തി വരണം. ഒന്ന് സൈഡിലോട്ട് ആക്കി കൊടുക്കാം. അവിടെ തന്നെ കുറച്ച് നെയ്യ് ഒക്കെ പൊന്തണം. ഇനി നമുക്ക് നമ്മൾ ഇത് നമ്മൾ നേരത്തെ കശുവണ്ടി എടുത്ത് അതിലോട്ട് ആക്കാം. സേമിയ നേരത്തെ കാണിച്ചിരുന്ന സേമിയ നമ്മൾ തിരിച്ചിതിലോട്ട് തട്ടി കുറച്ച് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇടാം കത്തിച്ചിട്ടുണ്ടിപ്പാ. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ് നമ്മൾ ആ സമയത്തിനിടയ്ക്ക് നമ്മൾ പാൽ ചൂടാക്കി അരിച്ചെടുത്ത് 1 കവർ പാലുണ്ട്, ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ പാലരിച്ചത് നമുക്ക് പാട വേണ്ടാത്തതുകൊണ്ടാണ്. പാട പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ പാലരിക്കണ്ട. ഗൈസ് നമ്മുടെ സേമിയ വെന്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആ പാലൊഴിക്കാം. ഫ്രണ്ട്സ് നമ്മൾ പാലൊഴിക്കുന്നുണ്ട്. ഇത് 1 കവറോളം ഉണ്ട് പാല്. നമുക്ക് ഇതൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഈ വെന്തിറങ്ങുന്ന സമയത്തൊന്നും ആ സമയത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഗൈസ് നമ്മൾ ഇത് വെന്തിറങ്ങാൻ വേണ്ടി 10 മിനിറ്റോളം ഇങ്ങനെ ഇളക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇത് പഞ്ചസാര ഒരു നമ്മളെടുത്ത അളവിൽ തന്നെ നിങ്ങൾ ഇടുവാൻ. ആ അളവൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു ബൗളാണ്, ഒരു ബൗളാണ്. ഞാൻ എടുത്ത ബൗളിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ഇടാവുന്നതാണ്, നിങ്ങളുടെ ചോയ്സ് ആണത്. പഞ്ചസാര കുറവാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ച് ഉത്തുപ്പൂരം കൂടി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് നമ്മൾ പഞ്ചസാര നേരത്തെ പഞ്ചസാര ഇട്ട സമയത്ത് തന്നെ നമ്മൾ ഏലക്കയും പഞ്ചസാര പൊടിച്ചതും കൂടെ ഇത്തിരി പഞ്ചസാര പൊടിച്ചതും കൂടെ ഇടുക. ഞാൻ പറഞ്ഞത് നമ്മൾ ഏലക്ക 3-4 എണ്ണവും പിന്നെ പഞ്ചസാര 3 ടീസ്പൂൺ എന്തോ 7 ടീസ്പൂൺ എന്തോ എനിക്ക് മറന്നുപോയി, 7 ടീസ്പൂൺ എന്തോ ജാറിൽ പൊടിക്കുന്ന ജാറിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് നേരത്തെ റെഡിയാക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ അകത്ത് ഇടാം. ഒരു 10 വെച്ച് 20 എണ്ണം ഉണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി. പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിത് 5 മിനിറ്റ് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ പാലൊക്കെ നല്ലപോലെ തിളക്കുന്നത് നിങ്ങൾക്ക് കാണാം. പാത്രം മാറ്റി അതിൻ്റെ മേലിലുണ്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കില്ലേ, ലോ ഫ്ലെയിമിലും വെക്കില്ലേ. നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് ആ പാത്രത്തിലേക്ക് ആക്കാം. ഫസ്റ്റ് ചൂട് കുറയട്ടെ. ഗൈസ് നമ്മളെ പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം ബൗളിലേക്ക്, ബൗളിലും ഒരു ഗ്ലാസ്സിലും താ ഇവിടെ ഉണ്ട് നമ്മൾ പായസം ചൂടാക്കിയ പാത്രത്തില്. അപ്പൊ ഗൈസ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ഓപ്ഷൻ പ്രസ് ചെയ്താൽ നമ്മുടെ ഇരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരും. അപ്പൊ ഗൈസ് ഒരു കാര്യം പറയാണ്ട്, ഇനി 3 ദിവസം കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിരിക്കും ഓണം ആയതുകൊണ്ട്. അപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ വീഡിയോ ഇടാൻ ഞാൻ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നാൽ കാണണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളു, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. ക്യാമറമാൻ അമ്മയോടൊപ്പം സൈനിങ് ഔട്ട് ആദ്യ ചാർജ്.